നമസ്കാരം. പ്രകൃതി ചികിത്സയുടെ ഉപാസകനായിരുന്ന ഒപ്പം ഒട്ടേറെ വിവാദങ്ങളുടെ തോഴനുമായിരുന്ന മോഹൻ വൈദ്യർ അന്തരിച്ചിരിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്തെ പോലെ ഒട്ടേറെ ദുരൂഹതകൾ, വിവാദങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിൻ്റേത്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തി അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആശ്രയിച്ചെങ്കിലും മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആരായിരുന്നു ഈ മോഹനൻ വൈദ്യർ? നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ വിവാദങ്ങളുടെ ഒരു നായക സ്ഥാനത്തായിരുന്നു ഇദ്ദേഹം. സർക്കാരുമായും IMA യുമായും അങ്ങനെ എന്ന് വേണ്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും എല്ലാം മോഹനൻ വൈദ്യർ ഏറ്റുമുട്ടാത്ത പ്രമുഖരില്ല. അദ്ദേഹം പ്രകൃതി ചികിത്സയുടെ ഒരു കടുത്ത ഉപാസകനായിരുന്നു. കൊട്ടാരക്കര സ്വദേശിയാണ്. കഴിഞ്ഞ 10-20 വർഷങ്ങളായി അദ്ദേഹം ചേർത്തല ഭാഗത്താണ് ഇദ്ദേഹം ചികിത്സ നടത്തിയിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ അന്ന് ഉയർന്നിരുന്നു. അന്ന് അല്ലാതെ അലോപ്പതി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ചികിത്സ കാരണം ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നരഹത്യയ്ക്ക് അന്ന് പോലീസ് കേസെടുത്തിരുന്നു. മോഹനൻ വൈദ്യരെ ജയിലിടുകയും ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം വന്നത് നിപ്പ കാലത്താണ്. കേരളത്തിൽ ആകെ നിപ്പ ആഞ്ഞടിച്ച് നിരവധി പേർ മരിച്ചപ്പോൾ ഈ നിപ്പ എന്നുള്ളത് ചില മരുന്ന് കമ്പനികളും ഇവിടുത്തെ സർക്കാരും എല്ലാം ചേർന്നുണ്ടാക്കിയ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനകളെല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്ന വാദവുമായി മോഹനൻ വൈദ്യർ രംഗത്തെത്തിയിരിക്കുന്നു. അന്ന് പലരും പറഞ്ഞിരുന്നത് ഈ വവ്വാൽ ആണ് ഇതിൻ്റെ രോഗവാഹകർ എന്നാണെന്ന് കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ വവ്വാൽ കടിച്ച മാങ്ങയും പേരക്കയും മറ്റും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം കഴിച്ച് കാണിച്ച് എനിക്ക് അസുഖമില്ല എന്ന് കാണിക്കുക ചെയ്തിരുന്നു. അന്നും IMA ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ മോഹനൻ വൈദ്യർക്കെതിരെ അതിരൂക്ഷമായി വർഷം രംഗത്തെത്തിയിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അദ്ദേഹത്തിന് ഈ ചികിത്സ നടത്താനുള്ള ലൈസൻസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകളും ഉണ്ടായിരുന്നു. പിന്നീട് അടുത്തത് കൊറോണ കാലത്താണ് അദ്ദേഹം വീണ്ടും വിവാദങ്ങളിൽപ്പെട്ടത്. കൊറോണയ്ക്ക് ഈ രീതിയിലുള്ള ചികിത്സ ഫലപ്രദമല്ല, ഇന്നത്തെ ഈ അലോപ്പതി നൽകുന്ന ചികിത്സ ഫലപ്രദമല്ല എന്ന് കരുതി അദ്ദേഹം അതിന് മറ്റ് ചികിത്സാ രീതികളുണ്ട് എന്ന് പറയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിലും കൊറോണ കാലത്ത് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകൾക്കെതിരെ എടുക്കുന്ന വകുപ്പുകളനുസരിച്ചുള്ള കേസ് തന്നെയാണ് മോഹനൻ വൈദ്യർക്കെതിരെ അന്നും എടുത്തത്. അങ്ങനെ ഈ കോവിഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവർ പറയും പോലെ ഒരു രോഗമല്ലെന്നും ഇതും നിപ്പ കേരളത്തിൽ വന്നതുപോലെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്നാണ് അന്ന് മോഹനൻ വൈദ്യർ വാദിച്ചിരുന്നത്. ഇതിൻ്റെ പേരിലും അന്ന് സർക്കാരും മന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഈ വൈദ്യർക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്രതീക്ഷിതമായാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, വീട്ടുകാരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിൽ വലിയ ദുരൂഹത അവശേഷിക്കുന്നില്ല. പക്ഷേ നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഇത്തരത്തിലെന്തെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രോഗബാധിതനായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടുന്ന ഒരു കാര്യം. കാരണം കൊറോണയുടെ പേരിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണ് എന്നായിരുന്നു മോഹനൻ വൈദ്യർ നിരന്തരം മാധ്യമങ്ങളിലൂടെയും അല്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ വാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചത് എങ്ങനെ എന്നറിയാൻ കേരളത്തിലെ എല്ലാ വ്യക്തികൾക്കും അതിയായ ഉത്കണ്ഠ ഉണ്ടോ അതിനെ സംബന്ധിച്ച്. കാരണം ഇത്തരം വ്യവസ്ഥാപിതമായ ചികിത്സാ രീതികൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഏതിനാണോ എതിർത്തിരുന്നത് ആ രോഗം വന്നാണോ മരിച്ചത് എന്നാണ് പലരും ആകാംക്ഷയോടെ നോക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി എന്താണെന്ന് നമുക്കറിയില്ല. വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ ആരെന്ന് നമുക്കറിയില്ല. ഏത് ചികിത്സാ രീതികളാണ്, ഏത് പാരമ്പര്യ രീതികളാണ് അദ്ദേഹം പിന്തുടർന്നത് എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ആ ഒരു വിവാദങ്ങളിൽപ്പെട്ടെങ്കിലും ഒരു ചികിത്സകൻ എന്നുള്ള നിലയിൽ അദ്ദേഹവും വിടവാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെട്ട ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ടായിരിക്കാം. നേരെ തിരിച്ച് IMA ആരോഗ്യം എന്നുള്ള സംഭവങ്ങളും ഉണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ മരണത്തിലും ജീവിച്ചിരുന്ന പോലെ കുറച്ച് ദുരൂഹതകൾ അവശേഷിച്ച് മോഹനൻ വൈദ്യർ അന്തരിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.